കവിഞ്ഞൊഴുന്ന അനുഗ്രഹത്തിലേക്ക് വീണ്ടും സ്വാഗതം. കഴിഞ്ഞ എപ്പിസോഡിൽ ചേർത്തലയിൽ നടന്ന ടി വി പ്രേക്ഷക മീറ്റിങ്ങിലെ അത്ഭുത സാക്ഷ്യങ്ങളും വചന ശുശ്രൂഷയുമാണല്ലോ നമ്മൾ ശ്രവിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് ഈ എപ്പിസോഡ് ഒരു സാക്ഷ്യത്തിലാണ് ആരംഭിക്കുന്നത്. മുൻപ് നടന്ന വിടുതലുകൾ ആർക്കെങ്കിലും സാക്ഷിക്കാനുണ്ടെങ്കിൽ പറയാമെന്ന് പറഞ്ഞപ്പോൾ ഒരു ചെറുപ്പക്കാരൻ എഴുന്നേറ്റു. താൻ തളർന്നു പോയ ആളാണ്, തളർന്ന് കിടക്കുകയായിരുന്നു. നമ്മുടെ ചേർത്തലയിൽ ഉള്ള കൂട്ടത്തിലെ ഒരു സഹോദരന്മാർ അവിടെ പോയി, ആ വീട്ടിൽ ചെന്ന് പ്രാർത്ഥിച്ചു. പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ മകനെ എഴുന്നേറ്റ് നടക്കെന്ന് പറയുന്ന ഒരു ശബ്ദം ഈ തളർന്നു കിടന്ന സഹോദരൻ കേൾക്കുക. ചാടിയങ്ങ് എഴുന്നേറ്റു, നടന്നു, വീടിന് വെളിയിലേക്ക് പോയി, പൂർണ്ണ സൗഖ്യമായി. അത് ആ ദേശത്ത് തന്നെ ഒരു വലിയ അത്ഭുതമായി. കഴിഞ്ഞ ടി വി പ്രേക്ഷക മീറ്റിങ്ങിൽ വന്ന സാക്ഷ്യം പറഞ്ഞു. നമ്മൾ ആ സാക്ഷ്യം കേൾക്കും. കൂടാതെ നമ്മൾ കേട്ടുകൊണ്ടിരുന്ന വചനം ഇതാണ്, നമ്മുടെ പ്രാർത്ഥന എന്ന് പറയുന്നത് നമ്മൾ പ്രാർത്ഥനാ വീരന്മാരാണ് കണ്ടത്. പലപ്പോഴും പ്രാർത്ഥനാ വീരന്മാരല്ല, നമ്മൾ കുറേ നേരം പ്രാർത്ഥിച്ചതുകൊണ്ടല്ല പ്രാർത്ഥനാ വീരനാകുന്നത്. 24 മണിക്കൂറും പ്രാർത്ഥിച്ചു എന്നുള്ളതല്ല, 2 മിനിറ്റേ പ്രാർത്ഥിച്ചുള്ളെങ്കിലും പ്രാർത്ഥിച്ച് ചില വീര്യ കാര്യങ്ങൾ നടക്കുമ്പോഴാണ് പ്രാർത്ഥനാ വീരന്മാരാകുന്നത്. പ്രാർത്ഥനയിലെടുത്ത സമയമല്ല, അതുകൊണ്ടാണ് നമ്മൾ പ്രാർത്ഥനാ സമയം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനിരിക്കുക, പക്ഷേ മനസ്സ് നിറയെ ഭാരവും നിരാശ, അത് നടന്നില്ലോ, ഇത് നടന്നില്ലോ കർത്താവ് എന്ന് പറയുന്നതല്ല പ്രാർത്ഥനാ വീരൻ്റെ ലക്ഷണം. നടക്കാത്തപ്പോഴും യേശുവിൻ്റെ നാമത്തിൽ ഞാനത് വിശ്വസിക്കുന്നു, കാണും എന്ന് പറഞ്ഞ് വിശ്വാസത്താൽ സ്റ്റെപ്പ് വെച്ച് അത് കാണുമ്പോഴാണ് പ്രാർത്ഥനാ വീരന്മാരാകുന്നത്. സോ വി ആർ നോട്ട് പ്രെയർ വറിയേഴ്സ് ബട്ട് പ്രെയർ വാരിയേഴ്സ്. ആ വചനം നമ്മൾ കേൾക്കും. ഇപ്പോൾ ആ തളർന്ന സഹോദരൻ എഴുന്നേറ്റ സാക്ഷ്യത്തിലേക്കും വചനത്തിലേക്കും കടക്കാം. തോമസ് കുട്ടി ബ്രദറെ ഈ ബ്രദർ തളർന്നു കിടന്നതാണ്. നമ്മുടെ സഭയിൽ നിന്നുള്ള സതീഷ് ബ്രദറും മറ്റ് സഹോദരിമാരും അവരുടെ ഇദ്ദേഹത്തിൻ്റെ വീട്ടിൽ ചെന്നു പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ തളർന്ന് കിടന്ന അവസ്ഥയിൽ നിന്ന് താൻ എഴുന്നേറ്റു, എഴുന്നേറ്റ് നടക്കുവാൻ തുടങ്ങി. കർത്താവ് അത്ഭുത സൗഖ്യമാക്കി അദ്ദേഹത്തെ നിർത്തിയിരിക്കും. എത്ര നാളായി തളർച്ച ഉണ്ടായിട്ട്? 2 വർഷമായി. തളർന്ന് കിടക്കുകയായിരുന്നു. 2 വർഷത്തിന് മുമ്പ് തളർന്ന് കിടന്നതാണ്. ആ തളർന്ന് കിടന്ന് കോട്ടയം ആശുപത്രിയിൽ നിന്ന് ശ്രീത്ര മെഡിക്കൽ കോളേജിൽ ഒരു ഓപ്പറേഷൻ വേണമെന്നും പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്ന് കിടത്തിയപ്പോഴാണ് ചേർത്തല സഭ സ്വർഗീയവിരുന്നിൻ്റെ സഭയിൽ നിന്നും സിസ്റ്റർമാരും സതീശൻ ബ്രദറും ഒക്കെ കൂടി വന്ന് വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയും ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ ഞാൻ ജനൽപ്പടിയെ പിടിച്ച് എഴുന്നേക്കാൻ തുടങ്ങി. രണ്ടാമത് സതീശൻ ബ്രദർ വന്ന് എഴുന്നേറ്റിരിക്കാൻ പറഞ്ഞപ്പോൾ എഴുന്നേറ്റിരിക്കുകയും നെറുകയിൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്താ ഒരു അനുഭൂതി എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ഫ്രിഡ്ജിലെ വെള്ളത്തിന് ഇത്രയും തണുപ്പുണ്ടാകുമെന്ന് അന്തിച്ചുപോയി. ഒരു വല്ലാത്തൊരു അനുഭൂതി, നെറുക തൊട്ട് ഉള്ളംകാൽ വരെ ഇറങ്ങിപ്പോകുന്ന പോലെ തോന്നിയ അന്ന് അങ്ങനെ കണ്ണുമടച്ചിരുന്ന ഞാൻ നേരെ വാമോനെന്നും പറഞ്ഞ് ഒരാൾ കയ്യെ പിടിച്ച് എഴുന്നേപ്പിച്ച് എന്നെ നടത്തുകയായിരുന്നു. ഞാൻ നേരെ വീടിൻ്റെ മുറ്റത്തോട്ട് കയ്യെ പിടിച്ച്, ആരാണ് ഞാൻ കണ്ടിട്ടില്ല, യേശുവാണ്, യേശുവാണ്. ഞാൻ നേരെ പുറത്തേക്ക് നടന്നു പോകുകയായിരുന്നു, വീടിന് പുറത്തേക്ക്. ബ്രദറും സിസ്റ്റർമാരും എല്ലാം പെരക്കാത്തിരിക്കുന്നു. ഞാൻ നേരെ ഇറങ്ങി പോകുമായിരുന്നു. ഇറങ്ങിപ്പോയി വീടിൻ്റെ ഏറ്റവും അറ്റത്ത് വെയിലിൻ്റെ അവിടെ വന്നിട്ട് തിരിച്ച് പെരക്കാത്ത് വന്നിരിക്കുകയായിരുന്നു. അന്ന് തൊട്ട് ഇന്ന് വരെ ഞാൻ നടക്കുന്നു. ഒരു ഞാൻ എൻ്റെ ജീവിതത്തിൽ ഓർത്തതല്ല ഈ ഭൂമിയിൽ എഴുന്നേറ്റ് ഈ കാലിൽ നിൽക്കാൻ പറ്റുമെന്ന്. പൂർണ്ണമായിട്ട് ഒരു വിരൽ പോലും ചലിക്കത്തില്ല. ഇന്ന് എനിക്ക് കൈ നന്നായിട്ട് ഉയർത്താൻ ഒരു കുഴപ്പമില്ല. എന്തോ പറ്റിയതാ തളർച്ച? ബ്ലഡ് തലക്ക് ക്ലോട്ടായി, ഒരു വശം തളർന്നു പോയതാണ്.
എന്നിട്ട് ഓപ്പറേഷൻ ചെയ്യണമെന്നും പറഞ്ഞ് തിരുവനന്തപുരത്ത് പോകാനായിട്ട് തിരുവനന്തപുരത്ത് ശ്രീത്ര മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ എടുത്തതാണ്. അഡ്മിഷന് മുമ്പേ തന്നെ ഞാൻ പൂർണ്ണ സൗഖ്യമായി. സൗഖ്യമായെങ്കിലും അഡ്മിഷൻ എടുത്ത സ്ഥിതിക്ക് ഹോസ്പിറ്റലിൽ പോയി. ആംബുലൻസിൽ കയറിയാണ് പോകുന്നത്. അന്നേരം ഞാൻ വീട്ടിൽ നിന്ന് നടന്നു തന്നെയാണ് ആംബുലൻസിൽ കയറി പോകുന്നത്. കോട്ടയത്ത് നിന്ന് ഒരു ചോട് പോലെ ഇനി ഈ ആളിനെ രക്ഷ ഇല്ല എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചു വിട്ടതാണ്. വന്നിട്ടുണ്ടോ? കാര്യമില്ല, മോനേ ഉള്ളു. മോനെ, ആ മോനെ 8 വയസ്സ് പൂർണ്ണമായ അന്നാണ് എനിക്ക് സംഭവിച്ചത്. എൻ്റെ 8-ാമത്തെ പിറന്നാളിൻ്റെ അന്ന് അത്താഴം കഴിച്ച് കിടന്ന ഞാൻ രാവിലെ എഴുന്നേറ്റപ്പോൾ എനിക്ക് ഒരു വശം പ്രവർത്തിക്കുന്നില്ല. ഇന്ന് ഇവന് 10 വയസ്സ്. മോൻ സ്കൂളിൽ പോയച്ച് തിരിച്ചു വരുമ്പോൾ അച്ഛൻ നടക്കുന്നതാണോ കണ്ടത്? ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. പഴയ നിയമകാലത്ത് കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു സ്ത്രീ, ഹന്ന എന്ന സ്ത്രീ, അവരുടെ പ്രാർത്ഥന നമ്മൾ വായിക്കുന്നുണ്ട് ശമൂവേൽ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായത്തിൽ. ഞാൻ എടുക്കുന്നില്ല. കുഞ്ഞുങ്ങളില്ല, എല്ലാവരും അവളെ കളിയാക്കി. ഇവളെ മച്ചിയാണ്. അവൾ വളരെ വേദനപ്പെട്ടു. ഒരു ദിവസം അവള് ദേവാലയത്തിൽ പോയി. അവിടെ ഇരുന്ന് ഇവളുടെ സങ്കടമെല്ലാം, ഹൃദയത്തിലെ ഭാരമെല്ലാം പകർന്ന് പ്രാർത്ഥിച്ചു. 1-2 പേരോട് പറഞ്ഞ് പ്രാർത്ഥനയിൽ ഭാരം മാറണം. കൂടുതൽ ഭാരപ്പെട്ടോണ്ട് എഴുന്നേക്കുന്ന അല്ല പ്രാർത്ഥന, പറഞ്ഞാട്ടെ. പ്രാർത്ഥനയുടെ പായയിലിരുന്ന് അവർക്കും ഇവർക്കും കിട്ടിയതെല്ലാം ചിന്തിക്കുന്നതും അല്ല പ്രാർത്ഥന. ഒന്ന് കൈകൊടുത്ത് പറഞ്ഞ്, ഒന്ന് പറഞ്ഞാട്ടെ. ശരിക്കും കൈകൊടുത്ത് പറയണം. അവർക്കും ഇവർക്കും കിട്ടിയത് ചിന്തിക്കുന്നതിന് കുഴപ്പമില്ല, പക്ഷെ ഇങ്ങനെ പറയണം, അവർക്ക് കൊടുത്ത അതേ കർത്താവിൻ്റെ മകനല്ലേ ഞാനും, എനിക്കും അങ്ങനെ തന്നതിനായി സ്തോത്രം. മറ്റുള്ളവരുടെ സാക്ഷ്യം നിനക്ക് ഭാരമല്ല ഉണ്ടാക്കേണ്ടത്, മറ്റുള്ളവരുടെ സാക്ഷ്യം നിന്റെ പ്രാർത്ഥനയ്ക്കൊരു കാറ്റലിസ്റ്റായിട്ട് മാറണം. മറ്റുള്ളവരുടെ സാക്ഷ്യം നിന്നെ പ്രചോദിപ്പിക്കണം. അതുകൊണ്ട് അവർക്കും വിടുതലായി, ഇവർക്കും വിടുതലായി, എനിക്ക് മാത്രമായില്ല. കൈകൊടുത്ത് പറഞ്ഞാൽ അത് പ്രാർത്ഥനയല്ല, അതിന് പരാതി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. പറഞ്ഞാട്ടെ, അതിന് പ്രാർത്ഥനയെന്നല്ല പിന്നെ പരാതി എന്നാണ് ഞങ്ങളുടെ നാട്ടിൽ പറയുന്നത്. അതുകൊണ്ട് പരാതി നിർത്തുക, പ്രാർത്ഥന തുടങ്ങുക. ഭാരം നിർത്തുക, പ്രാർത്ഥന തുടങ്ങുക. ശണ്ട നിർത്തുക, പ്രാർത്ഥന തുടങ്ങുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. ഈ സ്ത്രീയുടെ ഭാരവും പരാതിയുമെല്ലാം കർത്താവിലും കൊടുത്തു. നമ്മൾ വായിക്കുന്നു, ഈ ഹന്ന പ്രാർത്ഥിക്കുന്നത് കണ്ടപ്പോൾ അവിടുത്തെ പുരോഹിതൻ ഓർത്തു ഇവൾ വീഞ്ഞു കുടിച്ചിട്ട് എന്തോ പുലമ്പുകയാണ്. ആ നിലയിൽ ആ പുരോഹിതൻ അവളെ കണ്ടെങ്കിലും അവള് പറഞ്ഞു, അല്ല യജമാനനെ, ഞാൻ എൻ്റെ ഹൃദയത്തിൻ്റെ ഭാരം ദൈവത്തോട് പറഞ്ഞ. പെട്ടെന്ന് ആ പുള്ളിക്ക് മണ്ടത്തരായെന്ന് പിടികിട്ടി. അങ്ങനെയാണെങ്കിൽ നീ അപേക്ഷിച്ച പ്രാർത്ഥന ദൈവം നിനക്ക് തരട്ടെ. നമ്മളിങ്ങനെ വായിക്കുന്നു, അവൾ, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വാക്യമുണ്ട്. പ്രാർത്ഥന കഴിഞ്ഞ് അവൾ പോയൊരു കാര്യം ഇവിടെ എഴുതിയിട്ടുണ്ട്, പിന്നെ അവളുടെ മുഖം വാടിയില്ല. അതാണ് പ്രാർത്ഥന. പിന്നെ അവളുടെ മുഖം വാടിയില്ല. 1 ശമൂവേൽ 1:11. പിന്നെ അവളുടെ മുഖം വാടിയില്ല. ഇതാ പ്രയറ്. ഷോ ഇന്ന് ആ പ്രാർത്ഥനയ്ക്ക് പോയപ്പോൾ അവർക്ക് മഴ മാറി, ഇവർക്ക് കണ്ണ് തുറന്നു, അവർക്ക് വിടുതൽ കിട്ടി, എനിക്ക് മാത്രം കിട്ടിയില്ല. അത് എൻ്റെ ശരീരത്തിൽ ഒന്നും ഞാൻ അറിഞ്ഞില്ലെങ്കിലും എനിക്കറിയാം ഞാൻ ഒരാളുടെ കയ്യിൽ കൊടുത്തു. ഞാൻ ഒരു കാര്യം കൂടെ പറയാം, ദൈവമക്കളെ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും എന്നെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പോരാ, സ്പെസിഫിക്കായി വേണ്ട കാര്യം പറ. 50,000 രൂപയുടെ ആവശ്യത്തിലാണെങ്കിൽ അത് തന്നെ പ്രാർത്ഥിക്കും. മോക്ക് ഒരു മോൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നതെങ്കിൽ അവളുടെ ഗുണഗണങ്ങൾ ഹൃദയത്തിൽ കണ്ട് അത് പറ, കർത്താവ് ഇന്ന നീളമുള്ള ഒരു പെൺകുട്ടി, ഇന്ന ഡിഗ്രിയുള്ള, നല്ല ആത്മീയമുള്ള, എന്താണോ നിങ്ങൾ അത് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഈ ഹന്നായുടെ പ്രാർത്ഥനയിൽ അതിൻ്റെ 1:18 പറയാണ് വായിച്ചേ. അടിയന് തൃക്കണ്ണിൽ കൃപ ലഭിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞ സ്ത്രീ തന്റെ വഴിക്ക് പോയി ഭക്ഷണം കഴിച്ചു. അവളുടെ മുഖം പിന്നെ വാടിയതുമില്ല. അവളുടെ മുഖം പിന്നെ, അവൾ ഭക്ഷണം കഴിച്ചെന്ന് എഴുതിയിരിക്കുന്നു. ചിലരിങ്ങനെ കഴിക്കാതെ ഇരിക്കുകയാണ്.
ഭാരം കർത്താവിൽ കൊടുത്തു. അവൾ ഭക്ഷണം കഴിച്ചു, പിന്നെ അവളുടെ മുഖം നമ്മൾ വായിക്കുന്നു, ഈ സ്ത്രീ ഗർഭവതിയായി. ചുരുക്കി പറഞ്ഞാൽ ആലയത്തിൽ നിന്ന് പോയപ്പോൾ മകനായ ശമുവേൽ ഉദരത്തിലല്ല ഉരുവായത്, ഹൃദയത്തിലാണ് ഉരുവായത്. മറുപടി കയ്യിൽ കിട്ടും വരെ, മറുപടി കയ്യിൽ കിട്ടും മുമ്പേ ഹൃദയത്തിൽ ലഭിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, അതിൻ്റെ താഴെ കുറച്ചുകൂടെ താഴ്ത്ത് പോകുമ്പോൾ അടുത്ത അധ്യായങ്ങൾ വായിക്കുമ്പോൾ ഈ കുഞ്ഞിനെയും കൊണ്ട് അവൻ 5 വയസ്സായപ്പോൾ അന്നേ അവൾ കർത്താവിനോട് പറഞ്ഞായിരുന്നു, ഈ കുഞ്ഞിനെ ദൈവവേലയ്ക്ക് വിട്ടേക്കാവും. അങ്ങനെ ഈ കുഞ്ഞിനെയും കൊണ്ട് പുരോഹിതൻ്റെ അടുക്കൽ മടക്കി വരുന്നുണ്ട്. മടങ്ങി വന്നപ്പോൾ പുരോഹിതൻ ചോദിച്ചു, ആരാ വന്ന, മനസ്സിലായില്ലല്ലോ, ഓർക്കുന്നില്ല അച്ചു, ഇന്നേക്കൊരു 5 വർഷം മുമ്പ് ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിച്ചപ്പോൾ അച്ഛൻ പറഞ്ഞില്ലേ ഞാൻ കള്ളു കുടിച്ചിരിക്കുകയാണ്, ദൈവദാസൻ പറഞ്ഞില്ലേ, അന്ന് എന്നോട് പറഞ്ഞില്ലേ നിന്റെ പ്രാർത്ഥന ലഭിക്കട്ടെ എന്ന്. ദേ ഈ ബാലനെയും കൊണ്ട് ഞാൻ വന്ന കണ്ടോ, ഇവന് വേണ്ടിയാണ് ഞാൻ പ്രാർത്ഥിച്ച്, എന്തേലും ഒന്നിനെ കിട്ടാനല്ല ഞാൻ പ്രാർത്ഥിച്ചത്. ഈ കണ്ണ് കണ്ടോ, ഈ മൂക്ക് കണ്ടോ, ഈ പയ്യനെ കണ്ടോ, ഇവൻ്റെ ചിരി കണ്ടോ, ഇങ്ങോട്ട് വലിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന മകനെയല്ല ഞാൻ പ്രാർത്ഥിച്ച്, ആലയത്തിൽ പോകാമെന്ന് പറയുമ്പോൾ ആലയത്തിൽ വരുന്ന ഈ ചെവിയുള്ള, ഈ കണ്ണുള്ള, ഈ മൊക്കുള്ള ഈ പയ്യനെ ഞാൻ കണ്ട് പ്രാർത്ഥിച്ചു. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. പ്രിയപ്പെട്ടവരെ, ഈ ആഴ്ചയിലാണ് ഇടുക്കി ജില്ലയിലെ കഞ്ഞിക്കുഴിയിൽ അപ്പൂസ് ഓഡിറ്റോറിയത്തിൽ ടി വി പ്രേക്ഷക മീറ്റിംഗും വിടുതൽ ശുശ്രൂഷയും നടക്കുകയാണ്. ഈ ശനിയാഴ്ച, അതായത് ഫെബ്രുവരി 6 രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് വരെ ആയിരിക്കും ഈ മീറ്റിംഗ് നടക്കുന്നത്. ഇടുക്കി ജില്ലയിലൊക്കെയുള്ള എല്ലാവരും വരണം. വലിയൊരു വിടുതൽ ശുശ്രൂഷ കർത്താവ് അവിടെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. രോഗികൾ സൗഖ്യമാകും, അത്ഭുതങ്ങൾ നടക്കും. അപ്പോൾ തന്നെ പല രാജ്യങ്ങളിൽ നിന്ന് കേൾക്കുന്നവർ ആ മീറ്റിങ്ങിൻ്റെ അനുഗ്രഹത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രാർത്ഥന എന്ന അത്ഭുതം പിടിച്ചടക്കുന്ന, പ്രാർത്ഥനയിൽ പിടിച്ചടക്കാൻ കഴിയുന്ന ഒരു അത്ഭുത ശക്തി നിന്റെ കയ്യിൽ കർത്താവ് തന്നിട്ടുണ്ട്. ബി എ പ്രയർ വാരിയർ, പ്രാർത്ഥനക്കാരനെന്ന് നാട്ടുകാരുടെ പേര് സമ്പാദിക്കാനല്ല. നീ പ്രാർത്ഥിക്കുന്നതായി ആരും കണ്ടില്ലേലും കുഴപ്പമില്ല, പക്ഷേ പ്രാർത്ഥനയിൽ നീ ചിലത് കാണണം. കൈ കൊടുത്ത് പറഞ്ഞ്, നിന്റെ പ്രാർത്ഥനയല്ല നാട്ടുകാർ കാണേണ്ടത്, പ്രാർത്ഥനയുടെ മറുപടി ആ നാട്ടുകാരുമാണ്. എല്ലാവരും കാണുന്നുണ്ട് തലേ തുണി, സ്തോത്രം 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 ഒന്ന് കൈപിടിച്ച്, പ്രാർത്ഥനക്കാരൻ കളിക്കാതെ, പ്രാർത്ഥനക്കാരി കളിക്കാതെ പറഞ്ഞാട്ടെ. എല്ലാവരും നോക്കുമ്പോൾ വലിയ പ്രാർത്ഥനയുടെ രീതി ഒന്നും കാണിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, നീ കണ്ടാ മതി. ആരും കാണാത്തപ്പോൾ നീ കണ്ടാ മതി. നീ കർത്താവിനോട് പറഞ്ഞാൽ മതി, എനിക്ക് ഇന്നത് വേണം, ഇന്നത് വേണം എന്ന് പറഞ്ഞ് ഒരു ദിവസം അത് വെളിപ്പെടുത്തി നാട്ടുകാരെ കൊണ്ട് കാണിക്കണം. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. 1-2 പേരുടെ പേര് പ്രാർത്ഥനയിൽ പിടിച്ചടക്കുന്ന വ്യക്തിയാകുക. കുഞ്ഞുങ്ങളെ, നിങ്ങളൊക്കെ പ്രാർത്ഥിച്ചാൽ നടക്കാത്ത കാര്യങ്ങളില്ല. ഒരു കോഴ്സിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ അത് നടക്കും. അപ്പനും അമ്മയ്ക്കും ഒരു വസ്ത്രം മേടിച്ചു തരാനില്ലേ, നീ ചോദിച്ചാൽ അത് ലഭിക്കും. നിനക്ക് എന്താണോ വേണ്ടത് ചോദിക്കാൻ പറഞ്ഞ കർത്താവ് ഇന്ന് പകൽ പ്രാർത്ഥിക്കുവാൻ, വിശ്വാസത്തിന്റെ പ്രാർത്ഥന കണ്ടോണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളെ നോക്കിക്കൊണ്ടിരിക്കുക. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. എൻ്റെ ജീവിതത്തിൽ എനിക്ക് പിടികിട്ടി. പലപ്പോഴും പ്രാർത്ഥനയിൽ പലതും പിടിച്ചടക്കിയിട്ടുണ്ടെങ്കിലും എടാ, ഇപ്പം ഞാൻ ചിലതോർത്ത് ഭാരപ്പെടുക, അത് നടന്നില്ലല്ലോ, ഇത് നടന്നില്ലല്ലോ, അവർക്ക് നടന്നല്ലോ, എൻ്റെ കാര്യം കുറേ നാളായല്ലോ. പായിലിരുന്നോണ്ട് ഇത് ചിന്തിക്കുക. രാവിലെ 5 മണിക്ക് എഴുന്നേറ്റ് 1 മണിക്കൂറങ്ങ് ഭാരപ്പെടുക ഒരു പാട്ടും പാടിയിട്ട്. ബൈബിള് വായിച്ച് പാട്ടും പാടി ഭാരപ്പെടുന്നതിൻ്റെ പേരല്ല പ്രാർത്ഥന. സ്തോത്രം ആത്മകണ്ണാൽ നിനക്ക് വേണ്ട കാര്യങ്ങളെ കണ്ടുകൊണ്ട്, അതിൻ്റെ നീളം വീതി ഉയരം കണ്ടുകൊണ്ട്, അതിനെ വ്യക്തമായി കണ്ടുകൊണ്ട് കർത്താവിനോട് പറയുന്നത്. ഒരിക്കലൊരു കുരുടനായ വ്യക്തി യേശുവിൻ്റെ അടുക്കൽ വന്ന് മുട്ടുകുത്തി, എന്നോട് കരുണ തോന്നണമേ എന്ന് പറഞ്ഞു. കർത്താവ് പറഞ്ഞു, നിനക്കെന്ത് വേണം വ്യക്തമായിട്ട് പറയാൻ പറഞ്ഞു. അനുഗ്രഹിക്കണേ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ പോരാ, നിനക്കെന്ത് വേണമെന്ന് പറ. നിനക്ക് ധൈര്യമുണ്ടോ ചോദിക്കാൻ? എന്നോട് നിനക്ക് ചോദിക്കാൻ ധൈര്യമുണ്ട്? യേശു ചോദിക്കുക. കരുണ തോന്നണേന്ന് പറഞ്ഞേച്ച് പോകാനല്ല, എനിക്ക് ഇന്നത് വേണം, എനിക്കൊരു കുഞ്ഞിനെ വേണം, എനിക്കൊരു വീട് വേണം,
എനിക്ക് ശുശ്രൂഷയിൽ ഉയർച്ച വേണം, എനിക്കൊരു വാഹനം വേണം, എൻ്റെ കർത്താവ് എനിക്കത് തരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ചോദിക്കാൻ ധൈര്യമുണ്ടോ? അതാണ് വിശ്വാസത്തിൻ്റെ പ്രാർത്ഥന. നിൻ്റെ കഴിവ് വെച്ചല്ല ചോദിക്കുന്നത്, അവൻ്റെ കഴിവ് വെച്ചാ. എൻ്റെ പോക്കറ്റിലുള്ളത് വെച്ചല്ല ചോദിക്കുന്നത്, അവൻ്റെ പോക്കറ്റിലുള്ളത് വെച്ചാ. എന്റെ സ്വഭാവം വെച്ചല്ല ചോദിക്കുന്ന, അവന്റെ സ്വഭാവം വെച്ചാ. അവൻ ധാരാളമായി തരുന്നവനാ, അവൻ സമ്പന്നനാ, അവൻ ഇല്ലാത്തതൊന്നുമില്ല. ബി എ പ്രയർ വാറിയർ. ഞാൻ ഇവിടെ ഇരിക്കുന്ന ദൈവമക്കളോട് പറയാം, നിങ്ങളൊരു അത്ഭുത വ്യക്തിയാകും. നിങ്ങളൊരു അത്ഭുത വ്യക്തിയാകും. നിങ്ങളൊരു അത്ഭുത വ്യക്തിയാകും. കർത്താവിനോട് ചേർന്ന് നിങ്ങളൊരു അത്ഭുത വ്യക്തിയാകും. പ്രാർത്ഥന കുറെ കണ്ണുനീരിൻ്റെ സമയമല്ല, പ്രാർത്ഥന തല്ലിയലയുടെ സമയമല്ല. പ്രാർത്ഥന ചിലത് കാണുന്ന സമയമാണ്, പ്രാർത്ഥന ചിലത് പ്രാപിക്കുന്ന സമയമാണ്, പ്രാർത്ഥന ചിലത് കൽപ്പിക്കുന്ന സമയമാണ്, പ്രാർത്ഥന ചിലത് പിടിച്ചെടുക്കുന്ന സമയമാണ്, പ്രാർത്ഥന ചിലത് പിടിച്ചടക്കുന്ന സമയമാണ്. ആരെയോ കാണിക്കുന്ന ഒരു മത ചടങ്ങല്ല പ്രാർത്ഥന. ആത്മമണ്ഡലത്തിലേക്ക് കയറി ചെന്ന് നിനക്ക് വേണ്ട കാര്യങ്ങളെ പിടിച്ചെടുത്തുകൊണ്ട് ഭൂമിയിലേക്ക് ഇറങ്ങി വരുന്ന ദൈവം തന്ന അത്ഭുതകരമായ, നിനക്ക് ദൈവം തന്നിരിക്കുന്ന ശക്തിയാണ് പ്രാർത്ഥന. മുടിയനായ പുത്രൻ എല്ലാം നഷ്ടപ്പെടുത്തി. ഒടുവിൽ പന്നിക്കൂട്ടിൽ പന്നികളെ മേയിക്കുന്ന വ്യക്തിയായി മാറി. പക്ഷെ അവിടെ കടന്നുകൊണ്ട് താൻ പിതാവിൻ്റെ ഭവനത്തെ കുറിച്ച് ഓർത്തു. ഒന്നാമത് ഇതാ പ്രാർത്ഥന. ദൈവത്തിന് എന്തെല്ലാം ഉണ്ട്, ഈ ദൈവത്തിന് എന്ത് കഴിവുണ്ട്, ഈ ദൈവം വിചാരിച്ചാൽ എൻ്റെ ആ കാര്യം നടത്താൻ പറ്റുമല്ലോ. ഇങ്ങനെ ദൈവത്തെക്കുറിച്ച് ചിന്തിക്കുന്നതാണ് പ്രാർത്ഥനയുടെ തുടക്കം. കൈകൊടുത്ത് പറഞ്ഞു, ആണ്ട് അയാൾ എന്നെ അതിജീയാൻ വരുന്നു, ഇയാൾ എനിക്കെതിരെ കേസ് കൊടുത്തിരിക്കുന്നു, എൻ്റെ കടം 50,000 to 75,000 വർദ്ധിച്ചിരിക്കുന്നു. അതേലോട്ട് നോക്കുന്ന അല്ല പ്രാർത്ഥന. പ്രശ്നങ്ങളെ നോക്കി ഭയപ്പെടുന്ന അല്ല പ്രാർത്ഥന. പ്രശ്നങ്ങൾക്കകത്തിരിക്കുമ്പോഴും ഇവിടുന്ന് എന്നെ ഉയർത്താൻ കഴിയുന്ന ഒരു പിതാവുണ്ട്, ഒരു പിതാവ് എനിക്കുണ്ട്. പിതാവിൻ്റെ വീട്ടിലേക്ക്, അത്ഭുതങ്ങളുടെ വീട്ടിലേക്ക്, നിന്നെ ഉയർത്താൻ കഴിയുന്ന വീട്ടിലേക്ക്, പ്രതിസന്ധികൾ മാറ്റുന്ന വീട്ടിലേക്ക് നടന്നടുക്കുന്നതാണ് പ്രാർത്ഥന. ഇവിടെ ഇരിക്കുന്ന എല്ലാവരോടും പറയാം, ക്രൈസ്തവ ലോകത്ത് പ്രത്യേക വീരന്മാരാരുമില്ല. നീയും ഞാനും ഒരുപോലെ വീരന്മാരാ. ഈ വീരനായ കർത്താവിൽ വിശ്വസിച്ചുകൊണ്ട് ചിലതെന്ന് ചോദിച്ചു ഇന്ന് മാത്രമല്ല എന്നും ചോദിച്ചു. നീ ഒരു അത്ഭുതമാണെന്ന് നാട്ടുകാരറിയട്ടെ. നീ ചോദിച്ചാലും നടക്കും, നീ പ്രാർത്ഥിച്ചാലും നടക്കും, നീ ചില സ്വർഗത്തിൽ നിറക്കിക്കൊണ്ടുവരും. നീ ഒരു അത്ഭുത വ്യക്തിയാണ്. നീ പറയുന്നത് നടക്കും, നീ വാഗൊണ്ട് കൽപ്പിക്കുന്നത് നടക്കും. ചേർന്ന് കർത്താവിനെ സ്തുതിക്കാം. അത്ഭുത സൗഖ്യമാണ്. 25 വർഷങ്ങളായിട്ട് ഭാരപ്പെടുന്ന ഒരു മുട്ടുവേദന കൊണ്ട് മടക്കാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചപ്പം ദൈവസാന്നിധ്യം ഇറങ്ങി. ഈ അമ്മച്ചി പറയുന്നത് നിലത്തിപ്പോ ഇരുന്ന് സുഖമായിട്ട് എഴുന്നേൽക്കുകയും ഓടുകയും ചെയ്യാവുന്ന അവസ്ഥ കർത്താവ് മാറ്റി. 25 വർഷമായി ആമവാദമായിരുന്നു എനിക്ക്. ഞാൻ എന്നും മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. ആമവാദമാണെന്ന് ഡോക്ടർ പറഞ്ഞു. ഞാൻ മരുന്ന് കഴിച്ചോണ്ടിരിക്കുകയായിരുന്നു. എവിടുത്തെ ഡോക്ടർ? മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പറഞ്ഞു. പിന്നെ ആയുർവേദം കഴിച്ചു, പിന്നെ ഹോമിയോ ആയിരുന്നു, ഇപ്പം പിന്നെ അലോപ്പതി മരുന്ന് കഴിക്കുന്നത്. ഇതുകൊണ്ടുള്ള പ്രശ്നം, പ്രയാസം എന്തായിരുന്നു? മുട്ടും അടങ്ങത്തില്ല, താഴെ ഇരിക്കത്തില്ലായിരുന്നു, കാലും അടക്കത്തില്ലായിരുന്നു. ഇന്ന് പ്രാർത്ഥിച്ചോണ്ടിരുന്നപ്പോ എന്റെ മനസ്സിൽ എനിക്ക് യേശു സൗഖ്യം തരും, താഴെ ഒന്ന് മുട്ടുമടക്കി ഇരിക്കണമെന്ന് തോന്നി. അപ്പൊ ഞാൻ ഈ മുട്ടുമടക്കി എന്റെ കാലിന്റെ അടിയിലോട്ട് വെച്ച് ഞാൻ ഇരുന്ന് ഞാൻ പൂർണ്ണ സൗഖ്യമായിരിക്കും. യേശു എന്നെ സൗഖ്യമാക്കി. എന്തൊരു അത്ഭുതമാണ്! 25 വർഷമായി മടങ്ങാത്ത നിലയിലായ മുട്ട ഇന്ന് ഇവിടെ വെച്ച് കർത്താവ് സൗഖ്യമാക്കി. ഒന്ന് ഇരിക്കാവോ? ഇരിക്കാം. അന്നിരുന്ന് എനിക്ക് സൗഖ്യം തന്നു. ഞാൻ എന്നും ബ്രദറിന്റെ TV പ്രോഗ്രാം കണ്ട് പ്രാർത്ഥിക്കുമായിരുന്നു. അപ്പൊ ഞാൻ മുട്ടുകുത്തി ഒന്ന് പരീക്ഷിച്ച് നോക്കും. മുട്ടു കുത്തുമായിരുന്നു. പ്രയറിന് വന്നപ്പോൾ ഞാൻ അനുഗ്രഹ ബ്രദറിനോട് പറഞ്ഞ്, ഞാൻ TV പ്രോഗ്രാം കണ്ട് മുട്ടുകുത്താൻ തുടങ്ങിയിട്ടുണ്ട്, എനിക്ക് കാല് മടക്കാൻ പറ്റുമല്ലോ. പക്ഷെ ഇനി ഞാൻ പൂർണ്ണമായിട്ട് എൻ്റെ കാല് മടക്കി കാലിൻ്റെ പുറത്തിരുന്നു. സ്തോത്രം, യേശു എനിക്ക് സൗഖ്യം തന്നു. വേദന മാറി.
ഞാൻ ആ കാലിന്റെ പുറത്താ ഇപ്പോഴും ഇരുന്ന് സ്തോത്രം ലേലിയ. ഈ ബ്രദറിന് 22 വർഷം മുമ്പ് ഒരു ആക്സിഡന്റ് ഉണ്ടായി. അന്നേരം ഇവിടെ ഒരു പ്രയാസം ഉണ്ടായിരുന്നു. അതിനുശേഷം കഴിഞ്ഞ 6 മാസങ്ങൾക്ക് മുമ്പ് അതിനെ തുടർന്നുണ്ടായ ഒരു പ്രയാസം, തൻ്റെ കണ്ണിങ്ങനെ ഈ ഞരമ്പിൻ്റെ ഒരു പ്രോബ്ലം കാരണം സൈറ്റ് അടിക്കുന്ന പോലെ ഇങ്ങനെ കണ്ണടഞ്ഞുകൊണ്ടിരിക്കും. തനിക്കതുമൂലം ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കി സംസാരിക്കാൻ പറ്റത്തില്ല. നമ്മളിങ്ങനെ നോക്കുമ്പോൾ അയാളെ നോക്കി ഇങ്ങനെ കണ്ണടയ്ക്കുന്ന സൈറ്റ് അടിക്കുന്ന പോലെ ആൾക്ക് ഫീൽ ചെയ്യും. അതുകൊണ്ട് അങ്ങനെ ചെയ്യാതിരിക്കാൻ വേണ്ടി ഇദ്ദേഹം കൈകൊണ്ട് ഇങ്ങനെ മുറുക്കെ ഇത് തുറന്നു പിടിച്ച് ഈ ഭാഗത്ത് ഇങ്ങനെ ഞെക്കി പിടിച്ചിട്ടാണ് അദ്ദേഹം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവിടെ വരുമ്പോഴും ആ പ്രയാസം ഉണ്ടായിരുന്നു. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആരോ ഒരാൾ കൈ വന്ന് ഇദ്ദേഹത്തിന്റെ കണ്ണിൽ കൂടെ ഓടിച്ചു പോകുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായി. അത് സൗഖ്യമായി. ആറു മാസം ഞാൻ മരുന്ന് കഴിക്കായിരുന്നു. 6 മാസം മരുന്ന് കഴിച്ചിട്ട് പിന്നെ ഞാൻ കുറച്ചു നേരം നിർത്തി. ആ ബുദ്ധിമുട്ട് എന്തായിരുന്നു എന്നോട് പറയാമോ? ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഈ കണ്ണിന്റെ എനിക്ക് ആരെയും നോക്കി വർത്തമാനം പറയാൻ പറ്റാത്ത അവസ്ഥ. ഈ കണ്ണ് ഇങ്ങനെ സൈറ്റുമാരുള്ള ഇതാണ്. അതെ അത് ഞാനിങ്ങനെ വലിച്ചു പിടിച്ചുകൊണ്ട് ഞാൻ ചിലപ്പോ സംസാരിക്കുള്ളു. ഇപ്പൊ പൂർണ്ണ സൗഖ്യമാണ്. പ്രാർത്ഥിച്ചപ്പോൾ എന്താ അനുഭവം ഉണ്ടായത്? അനുഭവം ഉണ്ടായെന്ന് പറഞ്ഞാൽ ഞാൻ പെട്ടെന്ന് ബ്രദർമാർ എന്റെ തോളിൽ തൊട്ടായിരുന്നു. പക്ഷെ പെട്ടെന്ന് ഞാൻ പുറകോട്ട് വീഴുകയും വന്ന് ഇങ്ങനെ തുടച്ചു മാറ്റും വരെയുള്ള സംഭവം. പുറകോട്ട് വീണു പോയി. അതെ, പ്രാർത്ഥിച്ചപ്പോ പുറകോട്ട് വീണു പോയി. കർത്താവിന്റെ കാര്യം വന്ന് തുടച്ചങ്ങ് മാറ്റി. ആള് സൗഖ്യമായി. കണ്ണടയ്ക്കല് വരുന്നില്ല. ഒരു കുഴപ്പമില്ല. തോമസൂട്ടിയുടെ ഒരു അത്ഭുത സൗഖ്യമാണ്. ഇദ്ദേഹം നമ്മുടെ പ്രാർത്ഥന ഉണ്ടെന്ന് അറിഞ്ഞ് ചെങ്ങന്നൂരിൽ നിന്ന് വരികയാണ്. ഇദ്ദേഹം കഴിഞ്ഞ ബുധനാഴ്ച ചേർത്തല വരെ വരിക പ്രാർത്ഥനയ്ക്ക്. പ്രാർത്ഥന ആ ടി വി പ്രോഗ്രാം കണ്ടുകൊണ്ട് ഇവിടെ വരികയാണ്. ഇദ്ദേഹം പറഞ്ഞ ഇതാണ്, വരുന്നതിന് മുമ്പ് കഴിഞ്ഞ ബുധനാഴ്ച ഇദ്ദേഹത്തിന്റെ വണ്ടി ഒരു ആക്സിഡന്റ് ആയിട്ട് ഇദ്ദേഹത്തിന് നടുവിന് വളരെ പ്രയാസമായിരുന്നു. ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ മേല. തിരുമിക്കൊണ്ടോ വണ്ടിയായിരുന്നു? ഞാൻ ബൈക്കിൽ പോകുമ്പോൾ ഒരു കാർ ഓപ്പോസിറ്റ് ഒരു കാർ വന്ന് ഇടിച്ച് തെറിപ്പിച്ചിട്ട് പോയതാണ്. എൻ്റെ പുറമെല്ലാം ചതയുകയും പുറത്ത് അതിഭയങ്കര വേദനയായിരുന്നു. ഞാൻ കുഴമ്പും എല്ലാം തേച്ച് വീട്ടിൽ കിടന്നതാണ്. അപ്പം ഞാനും എൻ്റെ ഫാമിലിയും കൂടെ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ യോഗം ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ചെങ്ങന്നൂന്ന് രാവിലെ പോകുന്നതാണ്. വൈഫും കുട്ടികളും കിടപ്പായിരുന്നു. എന്നെ കുഴമ്പൊക്കെ തേച്ച് കിടക്കുമായിരുന്നു. നല്ല വേദനയുണ്ടായിരുന്നു. ഇല്ല, അത് അത്ഭുതകരമായൊരു രക്ഷപ്പെടലായിരുന്നു. ആ വണ്ടി കണ്ട ആള് തീർന്നെന്നേ പറയത്തോളന്നാ എല്ലാരും പറഞ്ഞത്. ആക്സിഡന്റ് ആയിരുന്നു. ഒരു കുഴപ്പവും സംഭവിച്ചില്ല. ഇന്ന് ഞാൻ ചെങ്ങന്നൂന്ന് കാർ ഓടിച്ച് വരുമ്പോഴും എല്ലാം എന്റെ എനിക്ക് പുറം വേദനയുണ്ട് നല്ലതുപോലെ. ബ്രദർ എന്നോട് വേദനയുള്ള ഭാഗത്ത് കൈവെക്കാൻ പറഞ്ഞപ്പോ എനിക്ക് എന്റെ പുറത്ത് കൈവെക്കാൻ പറ്റത്തില്ലായിരുന്നു. കൈ ഇങ്ങനെ തിരിയത്തില്ല തിരിയത്തില്ല. പക്ഷെ അതുകൊണ്ട് എൻ്റെ വൈഫ് എൻ്റെ പുറത്ത് കൈ വെച്ചു. പിന്നെ ഒരു സഹോദരൻ എൻ്റെ ശുശ്രൂഷകൻ എൻ്റെ തലയെ കൈ വെച്ച് പ്രാർത്ഥിച്ചു. കുറച്ച് നേരം കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ എൻ്റെ പുറത്തൊന്ന് എന്തോ ഇങ്ങനെ പോകുന്നത് പോലെ എനിക്ക് തോന്നി. എനിക്ക് ബ്രദർ പറഞ്ഞ പോലെ ഞാൻ പെട്ടെന്ന് കസേലോട്ട് ഇരിക്കുകയും ചെയ്തു. ഇരിക്കുകയും എഴുന്നേക്കും എല്ലാം ചെയ്തു. എൻ്റെ വേദന എല്ലാം പോയി. സിസ്റ്ററാണോ കൈവച്ച് പ്രാർത്ഥിച്ചത്? പുറത്ത് കൈവച്ച് ഞാൻ പ്രാർത്ഥിച്ചോണ്ട് നിന്നു. അപ്പോഴാണിത് മാറിയത്. സഹോദരി ഭാര്യ തന്നെ കൈവച്ച് പ്രാർത്ഥിച്ചു. കാരണം ഈ ബ്രദറിന്റെ കൈ അങ്ങോട്ട് പോകത്തില്ല. ഇപ്പൊ പോകുന്നുണ്ടോ? ഇപ്പൊ അതും റെഡിയായി. യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല, യേശുവേ പോലാരുമില്ല. സ്വർഗത്തിലും ഭൂമിയിലും എങ്ങനെയുണ്ട് വേദനകളൊന്നുമില്ല. വേദനകളൊന്നുമില്ല. തുള്ളിച്ചാടിയിട്ട് ഒരു കുഴപ്പമില്ല. ഒന്നുമില്ല. ഇരുന്നിട്ടും എഴുന്നേറ്റിട്ട് ഒരു കുഴപ്പം ഒരു കുഴപ്പമില്ല. പ്രിയപ്പെട്ടവരെ, എന്തൊരു അത്ഭുതങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ നമ്മൾ കണ്ടത്. ആ തളർന്നു കിടന്നയാൾ സൗഖ്യമായ തങ്കു ബ്രദറും തോമസൂട്ടി ബ്രദറും ഒന്നും പ്രാർത്ഥിച്ചിട്ടല്ല, വിശ്വസിച്ചു. ഒരു സഹോദരൻ ചേർത്തല നമ്മുടെ കൂട്ടത്തിലെ ഒരാൾ പോയി പ്രാർത്ഥിച്ചു. ഞങ്ങളിതാണ് പറയുന്നത്, ഇന്നവർ പ്രാർത്ഥിക്കണമെന്നില്ല. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാണ്. അതാര് വിശ്വസിച്ചാലും അത്ഭുതം നടക്കും. ഇന്നത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ അത്ഭുതങ്ങൾ നടക്കാൻ പോവുക. നോക്കൂ, ആമവാദം 25 വർഷമായത് കർത്താവ് സൗഖ്യമാക്കി. ആ കണ്ണ് വെട്ടുന്ന പോലെയുള്ള രോഗം കർത്താവ് വന്ന് കൈ തുടയ്ക്കുന്ന അനുഭവം ഉണ്ടായി. ഞങ്ങൾ ആരും കൈവച്ചില്ല, ആ ബ്രദർ തന്നെയാണ് കൈവച്ചത്. ഇതാണ് ഞങ്ങൾക്ക് സന്ദേശം അറിയിക്കാനുള്ളത്. യേശു ക്രിസ്തു ഒരു വിഭാഗത്തിൻ്റെ അല്ല, ഒരു സഭയുടെ അല്ല. തന്നിൽ വിശ്വസിക്കുന്ന ആർക്കും വിടുതല. വിശ്വസിക്കുന്നെങ്കിൽ അത്ഭുതം ഇപ്പോൾ നടക്കും. മരിക്കുകയില്ല, ജീവനോടിരുന്ന് കർത്താവിൻ്റെ പ്രവൃത്തി വർണ്ണിക്കും. നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവേ,
വീണ്ടും ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ആ രോഗബന്ധനങ്ങൾ അഴിയട്ടെ. സാമ്പത്തിക പ്രതിസന്ധികൾ മറ്റേത് കാര്യങ്ങളാൽ കേൾക്കുന്നവരാണോ കർത്താവിൻ്റെ കരം നീട്ടിപിടിവിച്ചതിനായി സ്തോത്രം. ഉച്ചമുതൽ ഉള്ളങ്കാൽ വരെ വിടുതൽ വ്യാപരിക്കണമേ. കർത്താവ് അത്ഭുതം ചെയ്തതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതിനായി നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. വിശ്വാസത്താൽ ഏറ്റെടുക്കണം. കർത്താവ് വിടുവിച്ചിട്ടുണ്ട്. സാക്ഷ്യങ്ങൾ ഞങ്ങളെ അറിയിക്കണം. അപ്പോൾ തന്നെ വീണ്ടും ഞാൻ ഓർപ്പിക്കട്ടെ, കർത്താവായ യേശു ക്രിസ്തു ആണ് ദൈവം ലോകത്തിന് തന്ന ഏറ്റവും വലിയ ദാനം. ജീസസ് ഈസ് ദ ഗിഫ്റ്റ്. ആ യേശു തരുന്ന അനുഗ്രഹങ്ങളായി ഈ ലോകത്തിലെ വിടുതലുകളും സൗഖ്യവും. പക്ഷേ അത് മരണം കൊണ്ട് തീരുമല്ലേ. കർത്താവ് തന്ന ഏറ്റവും വലിയ ഗിഫ്റ്റ് നിത്യജീവന്. യേശു കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് പാപമോചനമുണ്ട്, മരണാനന്തര ജീവിതം സൗജന്യമാണ്. അതിനുവേണ്ടി നമ്മളിനി ഒരു പ്രയത്നവും കഴിക്കേണ്ട. യേശു അതെല്ലാം ചെയ്തു. കർത്താവിൽ വിശ്വസിച്ച് നിത്യജീവൻ്റെ പ്രത്യാശയിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ജീവിക്കുവാൻ കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ. നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗീയ ഭവനമായി തീരട്ടെ. ഐ ബ്ലസ് യു ഇൻ ജീസസ് നെയിം. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. राजकुमार है तू, प्रेम का सागर है तू, शांति का राजकुमार है तू, चरणों में आकर हाथ उठाकर करते हैं तेरे हम स्तुति, चरणों भार उठाए कांटों का मुकुट पहने